അത് ഞങ്ങൾ ആദ്യത്തെ രീതിയിൽ ഞങ്ങൾ സ്പീക്കർക്ക് രണ്ട് പ്രാവശ്യം ഞങ്ങൾ കത്ത് കൊടുത്തു എന്നിട്ടും അതിൽ പ്രതികരണം ഇല്ലാതെ വന്നപ്പോൾ സഭയിലെ മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒരു നാല് അംഗങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ രാജിവെച്ചു അപ്പോൾ ഇന്നും ഞങ്ങൾ അത് സംബന്ധിച്ച് വീണ്ടും സ്പീക്കർക്ക് കത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടും യാതൊരു പ്രതികരണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ മാർഗ്ഗങ്ങൾ ഇന്നലെ അവിടെ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ വീഡിയോ എടുത്തതിന് സ്പീക്കർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിയമം ലംഘിക്കും റൂൾസ് ലംഘിക്കും കാരണം ഞങ്ങൾ നടക്കുന്ന പ്രതിഷേധത്തെ ഞങ്ങളുടെ കൂടി ചെലവിൽ അവിടെ വെച്ചിരിക്കുന്ന സഭാ ടി വി അത് ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിയമം ലംഘിച്ച് അത് ഞങ്ങൾ വീഡിയോയിലെടുത്ത് ഞങ്ങൾ പുറത്തു കൊടുക്കും മാധ്യമങ്ങൾ നിങ്ങളുകൂടി സഹകരിക്കണമെന്ന് മാത്രം അല്ല ശബ്ദം ഞാൻ പറയട്ടെ ഒരു സഭാ ടി വിക്ക് മറച്ചു വെക്കാൻ പറ്റുന്നതാണോ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം നിങ്ങളൊക്കെ ഉണ്ടല്ലോ സഭാ ടി വിയിലെങ്കിലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ മൂടി വെക്കാൻ പറ്റുമോ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഒരു സർക്കാരോ ഒരു സ്പീക്കറോ വിചാരിച്ചാൽ നിയമസഭയിൽ വീഴുന്ന പ്രതിപക്ഷത്തിന്റെ വാക്കുകളെയും ശബ്ദത്തെയും ഞങ്ങളുടെ പ്രതിഷേധങ്ങളെയും മൂടി വെക്കാൻ പറ്റില്ലല്ലോ കേരളത്തിൽ മാധ്യമങ്ങളുണ്ടല്ലോ അപ്പൊ മാധ്യമങ്ങൾ വഴി നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അതാണ് വിശ്വാസം നിങ്ങൾ തന്നെയാണ് നമ്മുടെ വിശ്വാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും